ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ സംഘർഷം നടന്ന പ്രദേശം സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയെ തടഞ്ഞു. ഇന്നലെ കൽക്കട്ട ഹൈക്കോടതിയായിരുന്നു സുവേന്ദു അധികാരിക്ക് സന്ദേശ് ഖാലി സന്ദർശിക്കാൻ അനുമതി നൽകിയത്. ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, വലിയ സംഘർഷം നടന്ന ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം എത്തുന്നത്. ബൃന്ദാ കാരാട്ടും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ഈ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവിനെ അടക്കം തടഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആ സ്ഥിതി തന്നെയാണോ? നിമി, ഇന്നലെയായിരുന്നു പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് കൽക്കട്ട ഹൈക്കോടതി സന്ദേശ് കാലി സന്ദർശിക്കാനുള്ള അനുമതി നൽകിയത്. ഇത് ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമായിരുന്നു. തുടർന്ന് ഇന്ന് തന്നെ അങ്ങോട്ട് പോകാൻ സുവേന്ദു അധികാരിയും ബിജെപിയും തീരുമാനിക്കുകയായിരുന്നു. നിരവധി ബിജെപി പ്രവർത്തകരും എംഎൽഎമാരും സുവേന്ദു അധികാരിയോടൊപ്പം സന്ദേശ് കാലി സന്ദർശിക്കാൻ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. സന്ദേശ് കാലിയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പോലീസ് സുവേന്ദു അധികാരിയെ തടഞ്ഞത്. തുടർന്ന് പോലീസുമായി സുവേന്ദു അധികാരിയും ബിജെപി പ്രവർത്തകരും വാക്തർക്കത്തിലേക്ക് ഏർപ്പെട്ടു. തുടർന്ന് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകർ കുത്തിയിരിക്കുകയും ചെയ്തു. സിപിഎം പിബി അംഗം ബൃന്ദ കാരാട്ടും ഇന്ന് സന്ദേശ് കാലി സന്ദർശിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിനെയും തൃണമൂൽ കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തിയാണ് ബൃന്ദ കാരാട്ടും ഇന്ന് രംഗത്തെത്തിയത്. ബൃന്ദ കാരാട്ടിനെയും സമാനമായ രീതിയിൽ പോലീസ് തടയുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും തുടർന്നുള്ള മണിക്കൂറുകളിലും സന്ദേശ് കാലിയിൽ വലിയ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിമ്മി, ശരി അഭിലാഷ്.